നമസ്കാരം റാഫ്റ്റോക്കിന്റെ കമന്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെലെയുടെ ബർത്ത്ഡേ, ഒപ്പം തന്നെ എൽ ക്ലാസിക്കോയുടെ ആവേശം, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ യുവന്റസും ബാഴ്സലോണയും തമ്മിലുള്ള മത്സരം വരാനിരിക്കുന്നു, ഇതിൻ്റെയൊക്കെ ഒരു ആവേശത്തിലാണ് ഫുട്ബോൾ പ്രേമികളുള്ളത്. നമ്മുടെ കമൻ്റ് ബോക്സിലും കൂടുതലായിട്ട് അത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഫിഫ റാങ്ക് പുറത്തു വന്നതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയും നിരവധിയായ സുഹൃത്തുക്കൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. മെസൂദ് ഓസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി. ആഴ്സണൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹം കളിക്കളത്തിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട്, കാരണം അദ്ദേഹം ഇപ്പോൾ അവരുടെ സ്കോഡിലൊന്നും ഇല്ലല്ലോ, അദ്ദേഹം വീട്ടിലിരുന്നു കൊണ്ട് മത്സരം കാണുകയും അതിന് ഒരു കമൻ്ററി പോലെ ട്വിറ്ററിൽ ട്വീറ്റിട്ടതും ഒക്കെ വലിയ രൂപത്തിൽ ചർച്ചാ വിഷയമായി. ഇതൊക്കെ തന്നെയാണ് നമ്മളും ഫുട്ബോൾ ലോകത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ കമൻ്റ് ഓഫ് ദി ഡേയിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ കമൻ്റ് തീർച്ചയായിട്ടും പെലെയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടാണ്. അശ്വന്ത് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻ്റ്: എന്തിന് റാഫിക്ക പെലയെ മനസ്സിലാക്കാൻ ഫുട്ബോൾ പ്രേമിയാകുന്നത്? ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ആ മഹാൻ. ഇന്ന് രാവിലെ പത്രം നോക്കുമ്പോൾ എൻ്റെ അമ്മൂമ്മ പറയുകയാണ്, പെലയ്ക്ക് അങ്ങനെ 80 എന്ന്. കളി കാണാത്ത അമ്മൂമ്മക്ക് പെലയെ അറിയുമെങ്കിൽ അതാണ് ആ മനുഷ്യൻ്റെ ഉയരം. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് പെലയുടെ ഉയരം. നമ്മുടെ നാട്ടിൽ ഫുട്ബോളുമായി ബന്ധമില്ലാത്തവർക്ക് പോലും പെലയെ അറിയാം, ലോകത്തെല്ലാവർക്കും അറിയാം പെലയെ. അതുതന്നെയാണ് പെലെ ഫുട്ബോളിൽ നിന്ന് എന്ത് നേടി എന്ന് ചോദിക്കുന്നവരോട് തിരിച്ചു പറയാനുള്ള മറുപടി. പെലയുടെ 3 വേൾഡ് കപ്പ് നേട്ടങ്ങളും അതുപോലെ ഫുട്ബോൾ ലോകത്ത് അന്നത്തെ കാലത്ത് അദ്ദേഹം വിസ്മയങ്ങൾ സൃഷ്ടിച്ചതുമൊക്കെ ഇന്നും നമ്മളൊക്കെ ഓർത്തിരിക്കുന്നതെങ്കിൽ, അതായത് അത്ര കാലത്തിന് ശേഷമാണ്, 1970 അദ്ദേഹം അവസാനമായിട്ട് വേൾഡ് കപ്പിൽ മുത്തമിടുന്നത്. 77 അദ്ദേഹം തൻ്റെ ആ ഒരു ന്യൂയോർക്ക് കോസ്മോസിന് വേണ്ടിയുള്ള മത്സരങ്ങൾ കളിച്ചു തീർത്ത് ബൂട്ടഴിക്കുന്നത്. എന്നിട്ടും ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളോടൊപ്പം അദ്ദേഹത്തെ നമ്മൾ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അത് തന്നെയാണ് പെലെ എന്ന മഹാനായ ഫുട്ബോളർ ഈ ഫുട്ബോൾ ലോകത്ത് കാഴ്ചവെച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രതിഭാതിളക്കത്തിൻ്റെ തെളിവെടുത്ത ഒരു കമൻറ്റിലേക്ക് പോവുകയാണ്. ജംഷി എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻറ്റാണ് ഇത്. ഇപ്പോഴത്തെ എൽ ക്ലാസിക്കോ മത്സരം വരികയാണല്ലോ, നാളെ എൽ ക്ലാസിക്കോ മത്സരമാണ്. അതിന് ഇപ്പോഴത്തെ എൽ ക്ലാസിക്കോക്ക് ഒരു വീറും വാശിയും ഇല്ല എന്ന രൂപത്തിലുള്ള ഒരു കമൻറ്റുകൾ പലയിടത്തും വരുന്നുണ്ട്. എന്നാൽ ഈ സുഹൃത്തിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ട്. ലാലീഗ ഇത്തവണ ഈ രണ്ട് ടീമുകളും നേടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ജംഷി പറയുന്നത് ഈ രണ്ട് ടീമും ഈ വർഷം ലാലീഗ നേടില്ല, പിന്നെ ആര്? അത്ലറ്റിക്കോ മാഡ്രിഡ് നേടും എന്നാണ് ആ സുഹൃത്ത് പറയുന്നത്. ഏതായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. റയലല്ല, ബാഴ്സയല്ല ഇത്തവണ ലാലീഗയിലെ ജേതാവായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് മാറുമെന്ന് ആ സുഹൃത്ത് പറയുന്നു. സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്കൊരു വിധിയെഴുത്തിന് ഇപ്പോൾ സമയമായിട്ടില്ല. ഏതായാലും ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണത്. അടുത്ത കമൻറ്റിലേക്ക് പോവുകയാണ്. നിഹാൽ നാസർ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻറ്റ്: റാഫിക, ബാഴ്സയ്ക്ക് ഇനി റെസ്റ്റ് ഇല്ലാത്ത കളികളല്ലേ വരുന്നത്? അത് യുവന്റസ് വേഴ്സസ് യുവ മാച്ചിൽ ബാധിക്കുമോ എന്നാണ്. ഇതിപ്പോൾ ബാഴ്സലോണയ്ക്ക് മാത്രമല്ല, എല്ലാ ക്ലബുകൾക്കും ഇങ്ങനെ തന്നെയാണ് ഷെഡ്യൂൾ ഉള്ളത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം കഴിഞ്ഞിട്ട് 2 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നാളെ കളിക്കാനിറങ്ങുകയാണ് ബാഴ്സലോണ എൽ ക്ലാസിക്കോ മത്സരത്തിൽ. അതേ അവസ്ഥയിൽ തന്നെ അല്ലേ റയൽ മാഡ്രിഡും എൽ ക്ലാസിക്കോ മത്സരം കളിക്കാൻ വേണ്ടി വരുന്നത്? അത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ യുവന്റസിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. യുവന്റസ് 2 മുമ്പാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം കളിച്ചത്. അവരിനിയിപ്പോൾ ഞായറാഴ്ചയാണ് അവർക്ക് സിരിയയിൽ വെറോണയ്ക്കെതിരെ മത്സരമുള്ളത്. അതായത് ബാഴ്സലോണയുടെ മത്സരം ഇവിടെ റയൽ മാഡ്രിഡിനെതിരെ ശനിയാഴ്ചയാണ് ലാലീഗയിലുള്ളതെങ്കിൽ, സീരിയയിൽ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് അവർ വെറോണയെ നേരിടാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും 28 ഈ പറയുന്ന ബാഴ്സലോണ വേഴ്സസ് യുവന്റസ് മത്സരത്തിന് ഇറങ്ങും. എല്ലാ ടീമുകളും ഇങ്ങനെ തന്നെയാണ് കളിക്കുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ബാഴ്സലോണയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത ഒരു കമൻറ്റിലേക്ക് പോവുകയാണ്. മുഹമ്മദ് ഷിബിലി എം എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻറ്റ്: അദ്ദേഹം പറയുന്നു, ഇപ്പോഴത്തെ എൽ ക്ലാസിക്കോ ഒരു ത്രില്ലില്ല, ഇതെനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സ്വാഭാവികമായിട്ടും പല സുഹൃത്തുക്കളും ഇത്തരത്തിൽ കമൻ്റ് ഇടുന്നുണ്ട്. എൽ ക്ലാസിക്കോ മത്സരത്തിന് പഴയ ആവേശമില്ല എന്ന്. അതിന് പലതരത്തിലുള്ള കാരണങ്ങളും പലരും പറഞ്ഞു കാണുന്നുണ്ട്. അതിൻ്റെ കാരണമായി ചിലർ പറയുന്നത് ബാഴ്സലോണക്കും റയൽ മാഡ്രിഡിനും ഒന്നും ആ പഴയ മികവിപ്പോൾ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തവണ ലാലീഗയിൽ 1-2 സ്ഥാനത്ത് വന്നത് ഇതേ ടീമുകൾ തന്നെയാണ്.
ഇപ്പോഴും ഈ സീസണിൽ മികച്ച പെർഫോമൻസ് നടത്തിയാൽ ഒന്നും രണ്ടും ഒക്കെ ആകാൻ പോകുന്നത് ഇവരൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് അവരുടെ നിലവാരം കുറഞ്ഞു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീം വിട്ട് പോയപ്പോൾ റയൽ മാഡ്രിഡ് വിട്ട് പോയപ്പോൾ ആ ഒരു വാശി കുറഞ്ഞിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കുന്നു ആരാധകർക്ക് ഒരുപക്ഷെ അങ്ങനെ തോന്നുന്നുണ്ടാവും കാരണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ആരാധകരും ലയണൽ മെസ്സിയുടെ ആരാധകരും തമ്മിലുള്ള ഒരു മത്സരം കൂടിയായിരുന്നല്ലോ പലപ്പോഴും എൽ ക്ലാസിക്കോ മത്സരം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വീറും വാശിയും ഒരുപക്ഷെ ആരാധകരുടെ മനസ്സിൽ കുറഞ്ഞിട്ടുണ്ടാകും എന്ന് വേണമെങ്കിൽ പറയാം പലരും അതുകൊണ്ട് തന്നെ എൽ ക്ലാസിക്കോയേക്കാൾ കൂടുതൽ ഇപ്പോൾ കാത്തിരിക്കും യുവന്റസ് വേഴ്സസ് ബാഴ്സലോണ മത്സരം കാണാൻ വേണ്ടിയാണ് അതും മികച്ച മത്സരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ എൽ ക്ലാസിക്കോയുടെ വീറും വാശിയും ഒന്ന് വേറെ തന്നെയാണ് അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ നിലനിൽക്കും കാരണം അതിന് ഫുട്ബോൾ മൈതാനത്തുള്ളതിന് ഉള്ളതുപോലെ തന്നെ അതിന് പുറത്തും ചില മാനങ്ങളുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക അടുത്ത കമന്റിലേക്ക് പോവുകയാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത് എഫ് ഐ ചാനൽ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നാണ് ആ സുഹൃത്തിന്റെ കമന്റ് സിദാൻ വിചാരിക്കും പോലെ ടീമിറക്കാൻ കഴിയാ ത്തത് റയലിന് തിരിച്ചടിയാണ് ഒരാളുടെ പരിക്ക് മാറുമ്പോഴേക്കും അടുത്ത പരിക്ക് ഇങ്ങനെയായാൽ കഷ്ടമാണ് എന്നാണ് തീർച്ചയായിട്ടും പല സുഹൃത്തുക്കളും ഒരു പക്ഷേ ഇക്കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാകും കഴിഞ്ഞ തവണ ബാഴ്സലോണയെ പിടികൂടിയ ഒരു പ്രശ്നം അവരുടെ പല താരങ്ങൾക്കും പല പ്രമുഖ താരങ്ങൾക്കും സീസണിൻ്റെ അവസാന സന്ദർഭത്തിലൊക്കെ നിരന്തരമായി പരിക്ക് പറ്റിയതാണ് ഇപ്പോൾ ഏതാണ്ട് അതേ അവസ്ഥയിലൂടെ റയൽ മാഡ്രിഡ് കടന്നു പോകുന്നു സീസണിൻ്റെ അവസാനത്തിലല്ല തുടക്കത്തിൽ തന്നെ അങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് പ്രശ്നം സിദാൻ സിദാന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു ടീമിനെ ഇറക്കാൻ കഴിയുന്നില്ല പ്രീ സീസൺ മുതൽ ഇന്ന് വരെയുള്ള ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 14 താരങ്ങൾക്ക് റയൽ മാഡ്രിഡിൻ്റെ 14 താരങ്ങൾക്ക് വ്യത്യസ്ത സന്ദർഭങ്ങളിലായിട്ട് പരിക്ക് പറ്റി എഡൻ ഹസാർഡിന് ഒരിക്കൽ പോലും ഇതുവരെ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവരെ പുറകോട്ട് വലിക്കുന്നത് ഈ പരിക്ക് തന്നെയായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ സെർജിയോ റാമോസിന് പരിക്ക് കാരണം കളിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഷാക്ത ഡൊണക്സിനോട് അവരുടെ ഡിഫൻസ് പൊട്ടിപ്പൊളിഞ്ഞത് നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് ഒരു പരിശീലകന് തൻ്റെ ഏറ്റവും മികച്ച സ്ക്വാഡിനെ കളിക്കളത്തിലേക്ക് വിടാൻ കഴിയാതെ വരുമ്പോൾ ടീമിന് അത്ര മികച്ച ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാതെ പോകും അടുത്ത കമൻറ്റോടുകൂടി കമൻ്റ് ഓഫ് ദി ഡേ അവസാനിപ്പിക്കുകയാണ് വിനീത് അശോക് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻ്റാണ് ഇത് പെപ് ഗാർഡിയോളക്കെതിരെ സെർജിയോ കോൺസിസാവോയുടെ ഒരു ആരോപണമുണ്ടായിരുന്നു അത് പറഞ്ഞത് എഫ് സി പോർട്ടോ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തെക്കുറിച്ചാണ് എഫ് സി പോർട്ടോയുടെ പരിശീലകനാണ് മുൻ പോർച്ചുഗീസ് സൂപ്പർ താരമായ സെർജിയോ കോൺസിസാവോ അദ്ദേഹം പറഞ്ഞത് ഡഗൌട്ടിലിരിക്കുന്ന തൻ്റെ താരങ്ങളെയും തന്നെയുമൊക്കെ പെപ് ഗാർഡിയോള തെറി പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് എന്നു മാത്രമല്ല പെപ്പ് തൻ്റെ രാജ്യത്തെക്കുറിച്ച് മോശമായ വാക്കുകൾ ഉപയോഗിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തതാണ് നമ്മളതിൻ്റെ ആ ഒരു ഗോളിൻ്റെ റിപ്പോർട്ടിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം വെച്ചുകൊണ്ട് വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ സുഹൃത്തുക്കളെല്ലാവരും കണ്ടിട്ടുണ്ടാകും അതിനെക്കുറിച്ചുള്ളൊരു കമൻ്റാണ് വിനീത് അശോക് ഇട്ടിരിക്കുന്നത് വിനീത് അശോക് പറയുന്നത് അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയെയും അതുപോലെ ബയൺ മ്യൂണിക്കിനെയും ഒക്കെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് പലപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളിലൊക്കെ അത് കണ്ടതാണ് അദ്ദേഹം മറ്റ് ഫുട്ബോൾ ടീമുകളെയും ഒക്കെ അതേ രൂപത്തിൽ തന്നെ ഫോളോ ചെയ്യാറുണ്ട് പക്ഷേ ഈ രണ്ട് ടീമുകളെ അദ്ദേഹം വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് സമനില കിട്ടും വരെ പെപ്പിൻ്റെ സമനില തെറ്റിയിരിക്കുകയായിരുന്നു അതൊരു സത്യമാണ് ഇനി പണ്ടത്തെ പെപ്പയുടെ സ്വഭാവം വെച്ച് സ്റ്റേർലിങ്ങിനെ എടുത്ത് പെട്ടിയിൽ കൊണ്ടുപോകേണ്ടി വരുമായിരുന്നു എന്നാൽ കാലമെത്ര കടന്നുപോയി പെപ്പയെ കാൽമുട്ടുകൊണ്ടൊരു ചെറിയ തേമ്പ് മാത്രം കൊടുത്തു നിർത്തിയത് മഹാഭാഗ്യമെന്നാണ് നമുക്കറിയാമല്ലോ പെപ്പയും റാമോസും ഒക്കെ ആ ഒരു മികവ് അവരുടെ ആ ഒരു നല്ല ഒരു ചുറുചുറുക്കോടെ നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവരൊരുമിച്ച് എങ്ങനെയാണ് എതിരാളികളെ ട്രീറ്റ് ചെയ്തത് എന്ന് ഓർക്കുന്നുണ്ടാവില്ലേ അതേ പെപ്പയെ ഇപ്പോൾ എഫ് സി പോർട്ടോയിലേക്ക് പോയപ്പോൾ കാലം ഒരുപാട് കടന്നുപോയി പഴയ പെപ്പയാണെങ്കിൽ ഒരു പക്ഷേ സ്റ്റീർലിങ്ങിനെ പെട്ടിയിൽ കൊണ്ടുപോകേണ്ടി വന്നേനെ ആ രൂപത്തിലുള്ള ചാലഞ്ച് വന്നേനെ എന്നാണ് സ്റ്റീർലിങ്ങിനെ ചാലഞ്ച് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ അവിടെ ഒരു പെനാൽറ്റി ലഭിക്കുന്നത് അതാണ് ആ സുഹൃത്ത് പറയുന്നത് ഏതായാലും ഒപ്പം ആദ്യം പറഞ്ഞ കാര്യം കൂടി നമ്മൾ നോക്കണം സമനില കിട്ടും വരെ പെപ്പിൻ്റെ സമനില തെറ്റിയിരിക്കുകയായിരുന്നു അതായത് ആദ്യം ഒരു ഗോളിന് മുന്നിലെത്തിയത് എഫ് സി പോർട്ടോയായിരുന്നു പിന്നീട് ഒരു പെനാൽറ്റി ലഭിക്കുന്നു അത് സെർജിയോ അഗ്യൂറോ ഗോളാക്കി മാറ്റുന്നു അങ്ങനെയാണ് മാഞ്ചസ്റ്റർ സിറ്റി കളിയിലേക്ക് തിരിച്ചു വരുന്നത് പിന്നീട് അവർ രണ്ട് ഗോൾ കൂടി നേടുകയും ചെയ്തു അതിനെക്കുറിച്ചാണ് വിനീത് അശോക് പറയുന്നത് സമനില ലഭിക്കും വരെ പെപ്പിൻ്റെ സമനില തെറ്റിയിരുന്നു ഒരു പക്ഷേ ആ സന്ദർഭത്തിലെ കാര്യങ്ങൾ തന്നെയായിരിക്കും സെർജിയോ കോൺസിസാവോ പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ ടീമിലെ താരങ്ങളെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ തൻ്റെ ഡഗ് ഔട്ട് വളരെ ഏഞ്ചൽസിനെ പോലെയാണ് മാലാഖമാരെ പോലെയാണ്
പെരുമാറിയത് മറുഭാഗത്ത് നിന്ന് സ്ഥിരമായി ഇത്തരത്തിലുള്ള പ്രകോപിപ്പിക്കുന്ന തെറിവിളികൾ വന്നുകൊണ്ടേയിരുന്നു എന്ന് കോൺസിസാവോ പറയുന്നു. ഏതായാലും ഇതൊക്കെയാണ് ഫുട്ബോളിന്റെ ഒരു വീറും വാശിയും. ഒക്കെ കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നുവോ അത് അവിടെ കൊണ്ട് തീരണം, കളിക്കളത്തിന് പുറത്തേക്ക് അത് കൊണ്ടുപോകാറില്ല. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റും. പലരും പക്ഷേ കളിക്കളത്തിന് പുറത്ത് തെറിവിളികളുമായി ഇങ്ങനെ വിഹരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഫുട്ബോളിന്റെ സന്ദേശം അതല്ല, അത് സാഹോദര്യവും സ്നേഹവും ഒരുമയും ഒക്കെയാണ്. അത് ഉൾക്കൊള്ളാത്തവരാണ് ഇങ്ങനെ തെറിവിളികളുമായി നടക്കുന്നത് എന്ന കാര്യം കൂടി നമുക്ക് ഇവിടെ ഓർത്തെടുക്കാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.